അന്തരിച്ച കന്നഡ നടി സ്പന്ദനയുടെ മൃതദേഹം ഇന്ന് ബംഗളൂരുവിലെത്തിക്കും. ബാങ്കോക്കിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ചെലവഴിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. സാവിത്രി ചേരുന്നു വിവരങ്ങളുമായി. സാവിത്രി, ഈ സംസ്കാര ചടങ്ങുകൾ അതിനൊക്കെ അപ്പുറത്ത് ഈ മരണകാരണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകൾ, ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. തീർച്ചയായും ഇന്ന് അർദ്ധരാത്രിയോടുകൂടി, ഏതാണ്ട് 11:50 സ്പന്ദനയുടെ മൃതദേഹം നാട്ടിലേക്ക്, ബംഗളൂരുവിലേക്ക് എത്തിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബാങ്കോക്കിൽ വെച്ച് മരണം സംഭവിച്ചതിനാൽ അവിടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്നലെ കഴിഞ്ഞെങ്കിലും റിപ്പോർട്ട് അടക്കമുള്ളത് വരാനുണ്ട്. അതിനുശേഷം മാത്രമേ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനാകൂ എന്നതിനാൽ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി മാത്രമേ മൃതദേഹം എത്തിക്കൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മല്ലേശ്വരത്ത്, ബംഗളൂരു നഗര മധ്യത്തിലുള്ള മല്ലേശ്വരത്തുള്ള സ്പന്ദനയുടെ വസതിയിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുവരിക. സംസ്കാര ചടങ്ങുകളുടെ സമയം, ക്രമം മറ്റും അതിനുശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇന്നലെ അവധിക്കാലം ആഘോഷിക്കാനായി ബാങ്കോക്കിലേക്ക് പോയ സ്പന്ദന ഇന്നലെ കുഴഞ്ഞു വീണാണ് മരിച്ചത്. ഇന്നലെ കുഴഞ്ഞു വീണ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതത്തിനൊപ്പം രക്തസമ്മർദ്ദവും ക്രമാതീതമായി കുറഞ്ഞതാണ് മരണകാരണം എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ സ്പന്ദനയുടെ ശരീരഭാരം 16 കിലോ കുറച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ അടക്കം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് സ്പന്ദനയ്ക്ക് ക്ഷീണവും മറ്റും അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അത് മരണകാരണമായേക്കാവുന്ന തരത്തിലുള്ള ഒരു അസുഖത്തിലേക്ക് നയിക്കും എന്ന് കരുതിയിരുന്നില്ല എന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ എന്ത് തരത്തിലുള്ള ഡയറ്റാണ് സ്പന്ദന പിന്തുടർന്നിരുന്നത്, ജിമ്മിലടക്കം പോയിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ലെങ്കിൽ പോലും എന്താണ് മരണകാരണമായത് എന്നുള്ളതിനെ പറ്റി വിശദമായ ഒരു പരിശോധന ഉണ്ടായിരുന്നു. സാവിത്രി.